ഹലോ മച്ചാമാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോനായിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുബ്ബൂസും മയോണൈസും ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചുരുക്ക സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ നമുക്കൊരു കുബ്ബൂസും മയോണൈസും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ശരിക്കും അന്ന് ബെല്ലിലേക്ക് നമുക്കണം. എന്നാലേ ഞാൻ ഇവിടുന്ന് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. മച്ചാമാരെ, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ്, ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഈസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇത് ഒരു ടീസ്പൂണിൻ്റെ ഈസ്റ്റാണ്, നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഞാൻ തട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർക്കണം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര, അളവനുസരിച്ച് എടുക്കുകയാണെങ്കിൽ തെറ്റിപ്പോകും ഗൈസ്. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഇളം ചൂടുവെള്ളം. വലിയ ചൂടാവാനും പാടില്ല, വലിയ ഇതാവാൻ, വലിയ തണുപ്പാവാനും പാടില്ല. ചെറിയൊരു ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇത് കാബ് ഒരു ഈ ഗ്ലാസിൻ്റെ ഒരു ഒരു മുക്കാ ഭാഗം, ഒരു അരഭാഗം വരെ നമുക്ക് എടുക്കണം. ഇത്ര മതിയാവും. അടുത്തായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഇട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ഗൈസ്, ഗ്ലാസ് അല്ല സ്പൂണാണ് മാറിപ്പോയി. അത് സ്പൂണിട്ടൊന്ന് കലക്കി ഒന്ന് മിക്സാക്കാൻ വയ്ക്കുക. അതൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടും. അന്വേഷിച്ച് ഒന്ന് പൊങ്ങി വരും, ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് നമ്മളെ മാവ്, മൈദ മാവ് കൊണ്ട് നമുക്ക് കുബ്ബൂസ് റെഡിയാക്കി തുടങ്ങാം. കുബ്ബൂസിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കി തുടങ്ങാം. നമുക്കൊന്ന് കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം ഗൈസ്. ഒന്ന് കലക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മച്ചാമാരെ, നമ്മളെ ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് പൊങ്ങി വന്നിട്ടുണ്ട്, കാണാൻ കഴിയും. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അടുത്തേ നമുക്കിനി മൈദമാവ് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് പോവാം. മച്ചാമാരെ, നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് മൈദ ഇടാം. ഞാൻ അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് നമുക്ക് എടുക്കാം. ഒരേ അളവനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 കപ്പ് മൈദ തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശകലം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കവറിന് ശകലം കൊടുത്താൽ മതി. ശകലം കൂടെ ഇട്ട് കൊടുക്കാം, മതിയാവും. ഇത് 1.5 കപ്പായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത്യാവശ്യമൊന്നുമില്ല. 1 ടീസ്പൂൺ പാൽപ്പൊടി നമുക്ക് ചേർക്കാം. ഒരു ഇതിനാണ്, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഉപ്പ് വെള്ളമാണോ ഉള്ളത്, നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ അല്ല, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിന്ന് ഇതിലേക്ക് നമ്മളെ ഈസ്റ്റിൻ്റെ വെള്ളം, ഉണ്ടാക്കിച്ച വെള്ളം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്ത് മിക്സ് എടുക്കാം. അത് ശകലം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകണം. അപ്പോൾ നമുക്ക് ഇനി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സായിട്ട് ബാക്കി ബാക്കി ചേർത്ത് എല്ലാം ഒറ്റയ്ക്ക് ചേർത്തതിന് ചിലപ്പോൾ മിക്സ് ആകാൻ ഭയങ്കര പാടായി, ചിലപ്പോൾ വെള്ളം കൂടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് മിക്സാക്കി എടുക്കാം. അച്ഛന്മാർ, നമ്മൾ കുഴച്ച് വരുമ്പോഴേ വെള്ളത്തിന് നമ്മൾ ആ കുഴച്ച ആ ഈസ്റ്റിൻ്റെ വെള്ളം കുറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ കട്ടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ശകലം കൈ നനയ്ക്കാൻ രീതിയിൽ ആഡ് ചെയ്ത് മിക്സി മിക്സി എടുക്കണം. ശകലം ശകലം ചേർത്ത് ഇപ്പോൾ കുഴച്ച് ബാക്കിയും കൂടെ റെഡിയാക്കി എടുക്കാം ഗൈസ്. മച്ചന്മാരെ, ഉതിരിയാൻ ഞാൻ ഇപ്പോൾ ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിൽ ശകലം ഓയിൽ ഒഴിച്ച് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് നനഞ്ഞ തുണിയുണ്ട്, ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂറായിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ നമുക്കിത് ഡബിൾ സൈസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണ ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ മാത്രം, സൺഫ്ലവർ, പാം ഓയിൽ, അങ്ങനത്തെ ഓയിൽ വയ്ക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് ശകലം ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഗൈസ്. മച്ചന്മാരുടെ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ശകലം ഓയിൽ വെച്ചാൽ വലിയ ഓയിൽ തന്നെയാണ്, ശകലം ഓയിൽ വെച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് ശകലം ഓയിൽ മതിയാവും. നമുക്കിനി മിക്സ് ചെയ്ത് മാവ് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് നല്ലോണം ചൂയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർക്കാം. ഡ്രൈ ആയി തുടങ്ങി എവിടെയും മിക്സ് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ മച്ചാമാരെ, നമ്മളെ ഈ
മാവ് എണ്ണ തേച്ച് നല്ല ഡ്രൈ ഡ്രൈന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് നനഞ്ഞ ഒരു നനഞ്ഞ തോർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും തുണി നമുക്കൊന്ന് വിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു നനഞ്ഞ തുണി വിരിക്കാം, തോർത്താണ് വിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് അകത്തോട്ട് കയറ്റിവെക്കണം, കാരണം ആ ഈർപ്പം അടിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു 3 മണിക്കൂറിന് ശേഷം കാണാം ഗൈസ്. നമുക്ക് അതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്തേക്ക് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജാറും മിക്സി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അരിക്കണ ജാറാണ് വെച്ച് പൊടിക്കണ ജാറാണ് വെച്ചിരിക്കുന്നത് സോറി പൊടിക്കണ ജാറാണ് വെച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. പൊടിക്കണ ജാറ് ഞാൻ കാണിച്ചു തരാം. പൊടിക്കണ ജാറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് 2 മുട്ടയര വെള്ളം ഇട്ട് കൊടുക്കാം. ഞാൻ മുട്ട ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. രണ്ട് മുട്ട ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്, മുട്ടര വെള്ളം മാത്രം മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് മുട്ടര വെള്ളം മാത്രം പയ്യെ ഒഴിച്ചു കൊടുക്കാം. അച്ഛനെ നമുക്ക് മുട്ടര വെള്ളം മാത്രം പയ്യെ ഒഴിച്ചു കൊടുക്കാം. കൈ ഇങ്ങനെ പയ്യെ വെച്ചിട്ട് മുട്ടര വെള്ളം മാത്രം പയ്യെ ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെള്ളം മാത്രം മതി. ചെമ്മരി നമ്മളിവിടെ മുട്ടയിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അടുത്ത് നമുക്കൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ കുരു ഞാൻ കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെമ്മരി അടുത്ത ഒരു നാരങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ പകുതിയാണ് നേരത്തെ ഇട്ടത്. ഇനി അടുത്ത നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. അതിനുശേഷം നമുക്കിതിൽ ശകലം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് എടുത്തിട്ടുണ്ട്, ഉപ്പല്ല ഉപ്പിൻ്റെ വെള്ളമാണ് എടുത്തണം. ഉപ്പിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി മതി. അടുത്തായി നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര 1 ടീസ്പൂണൊക്കെ മതി, കാരണം ഒരു ബാലൻസിന് വേണ്ടി മാത്രമാണ്. അതായത് ഞാൻ 1 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ച ശേഷം മാത്രമേ നമുക്ക് ഇത് നമുക്ക് വെളുത്തുള്ളി ചേർക്കാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾ കൂടെ കാണിച്ചു തരാം. നമ്മളെ മിക്സിയിലെ മറ്റേ സ്പീഡ് കൊടുക്കുന്ന സംഭവത്തിലോട്ട് കൊടുക്കില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് പോസ് ചെയ്യണം, അതേപോലെ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇതേപോലെ ചെറുത് ബാക്കിലോട്ട് മൊത്തം പോസ് ചെയ്ത് മിക്സി ഒന്ന് കറക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കി നോക്കാം. നമുക്ക് തുറന്ന് നോക്കിയ ശേഷം നമുക്കിതിൽ നമുക്ക് വെളുത്തുള്ളി ചേർക്കണോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വെള്ള കളറായി കാണാം, നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വെള്ള കളർ പോലെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4-5 അള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ പയ്യെ പയ്യെ അടിച്ചെടുക്കാം. പയ്യെ അടിച്ചെടുക്കാം. അതുവരെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വെള്ള കളറിലോട്ടായിട്ടുണ്ട്, വെള്ള കളറിലോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാം ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ആഡ് ചെയ്യാം. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കല്ല്, ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ നമുക്കിവിടെ ഇതിലേക്ക് പാം ഓയിൽ അല്ല സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് ഒരു ഗ്ലാസിൻ്റെ ഒരു മുക്കഭാഗം ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യം ആദ്യം ഉത്തിപ്പിൽ ഒഴിച്ചടിച്ചിട്ട് അതൊന്ന് ഇതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിക്കാം, ഇത്ര മതി. നമുക്കൊന്ന് അടിക്കാം. നമുക്ക് തുറന്ന് നോക്കി നോക്കാം. ഇത് ആയിട്ടില്ല, കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചാലേ അത് കട്ടി ഫോമിലോട്ടാവുള്ളൂ. അപ്പം നമുക്ക് ശകല എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ശകല എണ്ണയും കൂടെ ചേർക്കാം. നമുക്കിനി ഒന്നും കൂടെ അടിക്കാം. ഇതേപോലെ അടിച്ചടിച്ച് വന്നാലേ നമ്മൾ ആ മയോണൈസിൻ്റെ ആ ഒരു ഫോമിലോട്ട് മാറുള്ളൂ. ഇതൊന്നും അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ അടിച്ചു വന്നാൽ നമുക്ക് തുറന്ന് നോക്കിയൊക്കെ എന്താണ് അവസ്ഥയെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും.
കാണിച്ചുതരാം ഗൈസ്. നല്ല കട്ടി ഫോമിലോട്ട് ആയിട്ടുണ്ടാ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ അതേ ഫോമിലായിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇനി ഉപ്പിൻ്റെ പഞ്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. ഗൈസ് കറക്റ്റായിട്ടുണ്ട്. പക്ഷേ നമ്മളാ നാരങ്ങയുടെ ചില പുളിപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി നമ്മളെ കുബൂസിൻ്റെ പരിപാടിയിലേക്ക് പോവാം ഗൈസ്. A few moments later. ഇതുവരെ നമ്മളെ മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി അത് പൊക്കി നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ തോർത്തിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ പിടിച്ചിരിക്കും. അപ്പോൾ നല്ല ഒന്ന് പൊക്കി നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് വലിച്ചിടക്കി അതിൽ നിന്നുള്ള മാവും കൂടെ ഇതിലോട്ട് ആക്കാം. ഇതിപ്പോൾ നല്ലോണം പിടിച്ചു പോയി. നമുക്ക് ഇതിനുള്ള മാവ് അതിലോട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഒട്ടിയിരിക്കുന്ന മാവ് അതിലോട്ട് ആക്കാം. ജസ്റ്റ് ഇതേപോലെ വലിച്ച് ഉള്ളത് മാത്രം എടുത്താൽ മതി, ബാക്കി നമുക്ക് മാറ്റി കളയാൻ എന്തെങ്കിലും ചെയ്യാം. ഇത് പിടിച്ച ഉടനെ വരും, അത് കുഴപ്പമില്ല. മച്ചാൻ വരെ ഞാൻ ബാക്കി മാവൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് കാണാൻ കഴിയും, കുറച്ച് എയർ കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. നമുക്കിതൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ആ എയറൊക്കെ ഒന്ന് പൊക്കിയോളും. അതിനുശേഷം നമുക്കിതിലേക്ക് ഇതിനെ ചെറിയ പീസ് പീസാക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കതിലേക്ക് ചെറിയ നമ്മളെ റൗണ്ടാക്കി എടുക്കാം ഗൈസ്. നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സി ഒന്ന് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. സോഫ്റ്റ് ബോൾ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് പരത്താം. വരെ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോളാക്കി ഇതിലോട്ട് മാറ്റാം. നമ്മളൊരു പിച്ചാത്തി, സാധാരണ ഒരു കേക്ക് കെട്ടുന്ന പിച്ചാത്തി യൂസ് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബോളാക്കാം. നമുക്ക് കട്ട് ചെയ്യാം. അതേ മതി, ഇത് ജസ്റ്റ് ഒന്ന് ബോളാക്കിയിട്ട് അതിലോട്ടിടാം. ഇത്രയൊക്കെ മതിയാവും, ബൂസിന് ഇത്രയൊക്കെ മതി. അങ്ങോട്ടിടാം. അതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അതേമാതിരി നമ്മളിപ്പോൾ ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 10 ഉണ്ട്. ഇപ്പോൾ 1.5 കപ്പ് മാവിൽ നമുക്ക് 10 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് നമുക്കിവിടെ ഇത് വെച്ചിട്ടുണ്ടെന്ന് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഒന്ന് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം ഗൈസ്. അതേമാതിരി ഞാൻ ഇവിടെ ബോൾ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മാവുണ്ട്. മാവിലേക്ക് ഇന്ന് 2-3 വട്ടം ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈയുണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും മാവാക്കണം. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അങ്ങിലോട്ട് ഇട്ടിട്ട് നമ്മളെ ചപ്പാത്തി കോല് ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇത് ചെറിയൊരു സർക്കിളാണ്, വലിയ സർക്കിളൊന്നും ആക്കണ്ട. ചപ്പാത്തിയിൽ അത്രയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സർക്കിൾ ആക്കിയാൽ മാത്രം മതി. ഇത്രയൊക്കെ മതി, കാണാൻ പറ്റും. എന്താ ജസ്റ്റ് കുബൂസിൻ്റെ സാധാരണ ഒരു കുബൂസിൻ്റെ അത്രയും ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയെല്ലാം കൂടെ പരത്തിയെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ പരത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ 10 പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. നമുക്കിവിടെ ഇൻഡക്ഷൻ കുക്കർ വെച്ച് ചുട്ടെടുക്കാം. നമുക്ക് ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഓൺ യൂസ് ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഓവണൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കിനി ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഗൈസ്. അതുപോലെ നമുക്കിവിടെ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ശകല എണ്ണ തടവിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തടയാതെ ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ ശകലം അവരോടായിട്ട് ഇളവിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേച്ചത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുബൂസ് ആഡ് ചെയ്യാം. കുബൂസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്ന് പൊള്ളി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ 2000 വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ആയി കിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ ലാസ്റ്റ് കുബൂസ് നമുക്ക് ചുട്ടെടുക്കാം ഗൈസ്. ലാസ്റ്റ് 1 ബാക്കിയൊക്കെ ഇവിടെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതും കൂടെ ചുട്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലോണം ഒന്ന് പൊങ്ങി വരണം. ഇവിടെ നിന്ന് എയർ ബബിൾ വരണം. നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊങ്ങി വരണം. പൊങ്ങി വരണം. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിടണം, അല്ലെങ്കിൽ കരിയും. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2-3 വട്ടം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താലേ അത് കറക്റ്റായി വരുള്ളൂ. അപ്പം നമ്മൾ അത് അനുസരിച്ച് അങ്ങോട്ടും ഇവിടെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം ഗൈസ്.
അതേ വരെ നമുക്ക് നമ്മളെ കുബൂസ് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരാം നമുക്ക് ഇവിടെ മയോണൈസ് അല്ല പക്ഷേ കുബൂസും നമ്മുടെ മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ട്, വേറെ ഒരു വില എൻ്റെ അമ്മയാണ്. ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ ഞാൻ അമ്മയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഗൈസ്. ചമരെ ഇതാണ് എൻ്റെ അമ്മ. അമ്മ ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുബൂസ് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്ലസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അമ്മ ആദ്യം ടേസ്റ്റ് ചെയ്യാനായിരിക്കും. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ ടേസ്റ്റ് ചെയ്താക്ക്, ടേസ്റ്റ് ചെയ്താൽ പോവാണ്. നോക്കി കഴിച്ചോക്ക്, കഴിച്ചിട്ട് വേണം കൊള്ളാം. ആ ഗൈസ് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഒരു മയോണൈസ് പകുതി എടുത്ത് ശബ്ദം ഇതിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കാം ഗൈസ്. സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ ഞാൻ അയ്യോ ഗൈസ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ തന്നെ മയോണൈസിൻ്റെ ശകലം നാരങ്ങയുടെ കൂടിപ്പോയി. ഒരു അര ഒരു നാരങ്ങ ഒരു പകുതി മാത്രം എടുത്താൽ ഒരു നാരങ്ങ എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ശകലം ഒരുതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നാരങ്ങ ശകലം കൂടിപ്പോയതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കുന്ന ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗായ്സ്.